പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കുഞ്ഞിനിക്കുട്ടൻ ഈ കള്ളക്കുട്ടനുണ്ടല്ലോ, അംഗൻവാടിയിൽ കൊണ്ട് വിട്ടിട്ട് ഞാനിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ 5:30 ആയപ്പോഴത്തേന് എഴുന്നേറ്റതായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അംഗൻവാടിയിൽ പോയിട്ട് നോക്കട്ടെ, നമ്മൾ ബ്രേക്ക് എടുക്കണ്ട, ഇനി അവനാണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കിട്ടാൻ നോക്കിയിരിക്കുകയാണല്ലോ. 1-2 ദിവസം വിട്ടിട്ട് പിന്നെ നമ്മൾ വീട്ടിലെ പിന്നെ മടിയാവും. അപ്പം അഥവാ ഉറക്കം വരികയാണെങ്കിൽ പോയി കൊണ്ടുവരാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ കൊണ്ടുവിട്ടു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും ഒരു വലിയൊരു കരച്ചിലങ്ങോട് കരഞ്ഞു ബെഞ്ചെ പോയിരുന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓഹോ ഉറക്കം വന്നിട്ടാ കൊണ്ടുവരണ്ടായിരുന്നു എന്നൊക്കെ ഓർത്തു കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഏതോ സ്ഥലത്തേക്ക് നോക്കി കരയുക, അപ്പോൾ പറയുമല്ലോ എന്നാന്ന്. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞൊരു കാര്യം ചെയ്ത് കുഞ്ഞിനെക്കൂട്ടൻ എണീറ്റ് അമ്മ കുഞ്ഞിൻ്റെ കയ്യെ പിടിച്ച് നടത്തിക്കാം, ഓൻ എന്നിട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പം കൈ പിടിച്ച് എഴുന്നേപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇവൻ അവിടെ കുട്ടികളിങ്ങനെ പാലിലിരുന്നിട്ട് പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇവനെ പാൽ കൊണ്ട് കൊടുത്തായിരുന്നു, അവനെ ബെഞ്ചിലിരുന്നിട്ട് ഞാൻ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇവൻ ആ കുട്ടികളിങ്ങനെ നിരന്നിരിക്കുക കേട്ടോ ഗ്ലാസ്സൊക്കെ ആയിട്ട് പായിൽ. അപ്പോൾ ഇവൻ അവിടെ ചെന്ന് എന്നെ കൊണ്ട് നടന്ന് ചെന്നിട്ട് അവരുടെ നടുക്ക് ആ പായിൽ കയറി ഇരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം അവരുടെ ഒപ്പം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൻ കരഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്തു ഇവൻ അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയില്ലേ, എന്നാടാ അവനതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയല്ലോ. അന്നേരം ഞാൻ അവനെ പിന്നെ അവിടെ ഇരുന്ന് അയ്യോ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ എന്നെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ ഞാൻ ഇരുന്നിട്ടുള്ള ആ ശീലം വരണ്ട, ഞാൻ പൊയ്ക്കോളാം, എന്തെങ്കിലും ഉണ്ടോ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോന്നു. ഞാനിവിടെ വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയില്ല, കാരണം എപ്പോൾ വേണേലും വിളി വരാമെന്ന് എനിക്കറിയായിരുന്നു. കാരണം ഈ കുഞ്ഞിനെക്കുട്ടനാണെങ്കിൽ ഉറക്കവും ഫുഡ് അങ്ങനെയൊന്നും അധികം ഒന്നും കഴിച്ചില്ലെങ്കിലും കഴിക്കുന്ന സമയത്ത് കറക്റ്റ് അവന് വേണം. അപ്പോൾ അവൻ കരയുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ലായിരുന്നു. ഒരു വന്നൊരു ഒരു ഒരു മണിക്കൂർ ഇരുന്നിട്ടുണ്ടാവും കേട്ടോ. അതിന് അന്നേരത്തേനും ടീച്ചർ വിളിച്ചു, എനിക്ക് വിളിക്കുമ്പോൾ കേൾക്കാം അല്ലറുന്നുണ്ട് കിടന്ന് ഫോണിൽ കൂടി. ഞാൻ എന്നിട്ട് പെട്ടെന്ന് ചെന്നപ്പം ടീച്ചർ അവനടുത്ത് തോളത്തിട്ടിട്ടുണ്ട്, ടീച്ചറിൻ്റെ പൊട്ടൊക്കെ നിരത്തി വെച്ചിട്ട്. അപ്പോൾ ഞാൻ ടീച്ചറിനോട് ചെന്നതേ ചോദിച്ച ടീച്ചർ ഇവൻ പോരൂത്തിയോന്ന. അപ്പോൾ ടീച്ചറിന് പറഞ്ഞു മാന്തി പറിച്ചു എന്ന് പറഞ്ഞു, കൈനകം വെട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൈകൾനകം വെട്ടിയില്ലായിരുന്നു. പക്ഷേ ഇവൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ, നമുക്ക് ഏറ്റവും കൂടുതൽ വേദന എടുക്കുന്നിടത്ത് ഇപ്പം മാന്തുള്ളൂ. അപ്പോൾ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം ഞാൻ അംഗൻവാടിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോന്നാലും കരയുമ്പോൾ അന്നേരം തന്നെ എന്നെ വിളിച്ചാൽ മതി, ടീച്ചർ എടുക്കണ്ട, അവനൊരു പായിട്ടിട്ട് അവിടെ നിന്ന് കിടത്തിയാൽ മതി. അപ്പോൾ അവർ പോരൂത്തത്തില്ലല്ലോ. അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, അവന് അങ്ങനെ വേദനയൊന്നും എടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. അടി ഞാൻ ഇവിടെ വന്നിട്ട് ഉറക്കാൻ നോക്കിയിട്ട് ഈ കള്ളച്ചെറുക്കൻ എന്ത് ചെയ്ത് ഉറങ്ങൂല. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ എടുത്തില്ലല്ലോ, ഇന്നലെ ഞാൻ കുറച്ച് മുറ്റത്തൊക്കെ കുറച്ച് പണിയൊക്കെ ആയിരുന്നിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വൈകി, പിന്നെ നമുക്ക് വീഡിയോ അപ്ലോഡായി വരാനായിട്ട് ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാതിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാമെന്ന് ഓർത്തിട്ട് കള്ളച്ചെക്കനെ എടുത്ത് ഞാൻ മുറ്റത്ത് വന്നിരുന്നതാണ്. ഇത് കണ്ടോ മുറ്റത്ത് വന്ന് ഇരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ മണലിട്ടിട്ടുണ്ട്, അതിലിങ്ങനെ ഇലയൊക്കെ വീണ് കിടക്കുന്ന കേട്ടോ. ആ മണലിൻ്റെ അകത്ത് കാല് കുത്തിച്ച് അല്ല ഇരുന്ന് കഴിയുമ്പോൾ അതിൽ കാല് വെക്കുമല്ലോ. അപ്പോൾ അതാ നമ്മുടെ ബീച്ചിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന മണലാട്ടോ. ഇപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് നിർത്താറില്ല അവനെ, ഇവനെ ഞാൻ മറ്റേ ഇന്നാൾ നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ അകത്താണ് നിർത്തണേ. അവിടെ ഇരുന്നേടാ, ഇന്ന് വീഡിയോ എടുത്തപ്പോൾ ക്യാമറയുടെ അവിടെ കൈവിരൽ വന്നിരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ ഞാൻ മാറ്റിയെടുക്കാനൊന്നും പോയില്ല, നിങ്ങളെന്നെ ചീറ്റൊന്നും പറയില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെക്കുട്ടനെ കണ്ടാൽ പോരേലേടാ. ഓ ഈ കള്ളക്കുട്ടനെ കണ്ടാൽ മതി എല്ലാവർക്കും അല്ലേ, കുഞ്ഞിനെക്കുട്ടനെ സ്നേഹിക്കുന്ന എത്ര ആളുകളുള്ളതെന്നറിയാം. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ സന്തോഷം. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ചാനലിന് എത്ര വ്യൂ വന്നെന്നോ, നേരത്തെ എന്ന് പറഞ്ഞാൽ ഒന്ന് 2 മാസം മുന്നേ വരെയൊക്കെ ഞാൻ ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഇല്ലേ അത് ഏത് നേരം പോയി എടുത്തിട്ട് സബ്സ്ക്രൈബർ വന്നോ ഒരാളെങ്കിലും കൂടിയോ അല്ലെങ്കിൽ വ്യൂസ് ഓരോ മിനിറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പം ഇങ്ങനെ എത്ര വ്യൂസായി അയ്യോ വ്യൂസ് വന്നില്ലല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ വന്നില്ലെങ്കിലൊക്കെ. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിക്കാറ് പോലുമില്ല. എടാ നീ ഇല തിന്നോണോ, നീ ആട്ടുംകുഞ്ഞാണോടാ, ഇത് ആട്ടുംകുഞ്ഞാണോ, ഞാൻ എത്ര വ്യൂസ് ഉണ്ടെന്നോ സബ്സ്ക്രൈബർ കയറിയെന്നോ ഒന്നും സത്യം തന്നെ ശ്രദ്ധിക്കാറ് പോലുമില്ല കേട്ടോ. കാരണം എൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അതിൽ കൂടുതൽ വേണം അങ്ങനെയൊന്നും ആഗ്രഹിക്കാറില്ല കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഞാൻ ഇപ്പം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഞാനിങ്ങനെ വിചാരിക്കും എത്രയും അധികം പേരുണ്ട് കുഞ്ഞിനെക്കുട്ടനെ സ്നേഹിക്കുന്നവർ. എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇടാറുണ്ട്, അമ്പലത്തിൽ പോയി പൂജകൾ കഴിക്കുന്നവർ, ഇവന് വേണ്ടി നാരായണീയം വായിക്കുന്നവർ, അങ്ങനെ എത്ര അധികം ആളുകളുണ്ടെന്നറിയോ, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവർ, പിന്നെന്താ പറയുക അവരുടെ ഓരോരുത്തരുടെയും ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നവർ, നമ്മുടെ കുഞ്ഞിനെക്കുട്ടൻ നടക്കാനും അവൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവാനും വേണ്ടി.
ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിനെക്കുട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാർ അമ്മമാർ മാത്രമല്ല ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പേരെടുത്തൊന്നും ആരുടെയും പറയുന്നില്ല. അതൊക്കെ ഓർക്കുമ്പം എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നല്ല, ഞാൻ വ്യൂവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം ശ്രദ്ധിക്കാറേ ഇല്ല. എനിക്ക് അങ്ങനെ വരുമാനം എന്നൊക്കെ പ്രതീക്ഷിച്ചൊക്കെ തന്നെ തുടങ്ങിയതാണെങ്കിലും അതിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള ആ ഒരു എന്താ പറയുക താമസം അതൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായി. യൂട്യൂബിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പിന്നെ വീണ്ടും വീണ്ടും നമ്മളതിങ്ങനെ ആലോചിച്ചിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളോടത് എപ്പോഴും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയോ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ളത് എപ്പോഴാണെങ്കിലും അത് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ കുഞ്ഞിനുക്കുട്ടിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒക്കെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നവർ അവർ ഒക്കെ നമ്മുടെ കൂടെ എപ്പോഴും തന്നെയുണ്ട്. പക്ഷേ അതൊന്നും അല്ലാതെ നമ്മൾ അറിയില്ലാത്തവർ നമുക്ക് ഞാൻ ഇതുവരെ ഞാനെന്നല്ല ഞങ്ങൾ ആരും പോയിട്ടില്ലാത്ത നാട്ടിലുള്ളവർ എവിടെയൊക്കെയുള്ളവരാണ് നമ്മുടെ കുഞ്ഞിനുക്കുട്ടിനെ സ്നേഹിക്കുന്നത്. അപ്പം ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം അല്ലേ? നമുക്കൊരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും തുറന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് നമുക്ക് ധൈര്യം തന്ന് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവർ ഇതിൽ കൂടുതൽ എന്താണ് ഇനി എനിക്ക് വേണ്ടത്? എനിക്കിതിൽ കൂടുതൽ ഒന്നും വേണ്ട. യൂട്യൂബിൽ നിന്ന് വരുമാനം വേണോ കേട്ടോ, അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നല്ല. പക്ഷെ നമ്മളതിൽ ആക്രാന്തപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടോ അങ്ങനെ എന്ത് തലകുത്തി പറഞ്ഞിട്ടും കാര്യമില്ല. അതൊക്കെ നമുക്ക് വരുന്ന സമയത്ത് അതൊക്കെ നമുക്ക് വന്ന് ചെയ്യും. എന്നാടാ അത് മണൽ വാരിക്കൊണ്ടിരിക്കുക അല്ലേ? കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തുട്ടോ മണൽ, ഇവൻ വാരുവാണ് വാരട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മണൽ വാരി തല വഴി മുഴുവൻ എറിഞ്ഞ് തലയിൽ കൂടി എല്ലാം കണ്ണിലൊന്നും പോയില്ല ഭാഗ്യത്തിന്. തലമുടിക്കകത്ത് മുഴുവൻ മണലായിരുന്നു കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ. ഈ കള്ളച്ചെറുക്കൻ ഇനി ആലോചിക്കുന്നത്. പിന്നെ എനിക്കൊരു സങ്കടമൊന്നുമില്ല. ഒരു കാര്യം നിങ്ങളറിയണമെന്നൊരാഗ്രഹമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാനൊന്ന് പറഞ്ഞ് ഒരു സ്കൂട്ടർ വാങ്ങിച്ചു പിന്നെ കുഞ്ഞിനെക്കൊണ്ട് അംഗൻവാടിയിൽ കൊണ്ടുപോകാനെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടല്ലോ. അപ്പം ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേരൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ആ ചെയ്തതിനൊരു എന്താ പറയുക പുച്ഛമായ രീതിയിൽ കാണുന്നവരുണ്ട്. ഇപ്പം എന്നാന്ന് വെച്ചാൽ അവരുടെ മനസ്സിലുള്ള ഭാവം ഈ കൊച്ചിനെ ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഇവർക്ക് എന്ത് കിട്ടാനാണ്? ഇതിപ്പോൾ വീട്ടിലിരുന്നാലും അംഗൻവാടിയിലിരുന്നാലും ഒരുപോലെ തന്നെയല്ലേ? അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൈസയൊക്കെ കളയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അതൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങളിൽ ഒരുപാട് പേർക്ക് അറിയാമല്ലോ എൻ്റെ ലക്ഷ്യം എന്താണെന്ന്. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലാത്തവരോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് അത് കയറുന്നില്ലാത്തതുകൊണ്ടോ ഇല്ലെങ്കിൽ സകല കാര്യങ്ങളോടും പുച്ഛമുള്ളവരോ അവരാണ് ശരി അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവരോ അങ്ങനെയൊക്കെയുള്ളവരാകാം അങ്ങനെ ഒരു നെഗറ്റീവായ രീതിയിൽ അത് എടുത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അത് എന്താ പറയുക, ഞാനിപ്പോൾ കുഞ്ഞിനെക്കുട്ടനെ അംഗൻവാടിയിൽ കൊണ്ടുവിട്ടിട്ടോ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുവിട്ടിട്ടോ ഏത് ക്ലാസ്സിൽ കൊണ്ടുവിട്ടിട്ട് വലിയ പഠിപ്പിസ്റ്റാക്കാനോ അങ്ങനെയൊന്നും വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കാരണം നമ്മൾ അവനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിലും വരുന്ന വഴിയിലൂടെ ആ മാറ്റം വരുന്ന വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഇപ്പം എന്നാ പറയുക, നമ്മൾ കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല ില്ല പിന്നെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ചാൽ എന്ത് ചെയ്യാനാണ്? നമുക്കിപ്പോൾ അതിലൊന്നും പറയാനില്ല. മനസ്സ് വിഷമിപ്പിക്കുക എന്നല്ലാതെ പിന്നെ ഞാനങ്ങനെ വിഷമിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഒരു സങ്കടമാണ്, പിന്നെ അതൊന്ന് വിട്ടുകളയും. അത് അവരുടെ സംസ്കാരം അവരുടെ ചിന്താഗതി അത്രയ്ക്ക് അങ്ങ് വിട്ടുകളയും. പിന്നെ ഞാൻ നിങ്ങളറിയാൻ വേണ്ടിയിട്ടത് പറഞ്ഞു കേട്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നവരുമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുഞ്ഞുണ്ണിക്കുട്ടൻ അംഗൻവാടിയിലെ പായിൽ ഞാൻ പറഞ്ഞില്ലേ മുന്നേ എൻ്റെ കൈ പിടിച്ച് നടത്തിയെന്ന്, അവിടെ പോയി ഇരിക്കുന്ന മനോഹര ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്? നമ്മൾ ഇതിന് വേണ്ടിയിട്ടല്ലേ ഈ കിടന്ന് പ്രയത്നിക്കുന്നത് മുഴുവൻ. ഇത് കാണുന്ന നിങ്ങളുടെയും മനസ്സിൽ ഒരുപാട് സന്തോഷമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് ചെറുതായിട്ട് അംഗൻവാടിയിലൊന്നും പോയി അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ കൊള്ളില്ലെങ്കിലും മറ്റു കുട്ടികളുടെ മുഖമൊന്നും എടുക്കാതെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം എന്തിനാണ് ഈ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ മൈൻഡിലെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ മൈൻഡിലെടുക്കാറില്ല കേട്ടോ. അത് അപ്പോഴത്തെ ഒരു വിഷമം കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട് വിട്ടു. മൈൻഡിലെടുക്കുന്ന ഒരാളായിരുന്നു ഞാനെങ്കിൽ ഞാനിന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയോ പോലും ഉണ്ടായിരുന്നില്ല. കാരണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ വിട്ടുകളഞ്ഞ് അങ്ങനെ തന്നെ മുന്നോട്ട് ചിരിച്ച് കളിച്ച് തന്നെ മുന്നോട്ട് പോന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞിനെക്കുട്ടനെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുഞ്ഞിനെക്കുട്ടനെ ഒരു ലൈക്ക് കൊടുത്തേക്കുക, കമൻറ്റ് തരിക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാട്ടോ, നിങ്ങൾ പറ്റുന്ന പോലെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നാളെ കാണാം.